അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരിക്കും എന്നുള്ളത്. ഈ സ്നേഹം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതിലുപരി, എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുമ്പം അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയുമാണ് സത്യവിശ്വാസികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് ചോദിക്കുന്നതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായിട്ടുള്ള മറുപടികൾ ഈ ചോദ്യത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു തവണ ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടി, അഹബ്ബുൽ അമാലി ഇലല്ലാ സുറൂറുൻ തുദ്ഖിൽഹു അലൽ മുസ്ലിം ഔ തക്ഷിഫു അൻഹു ഖുർബതൻ ഔ തഖ്ലി അൻഹു ദൈന ഔ തതുറുദ്ദു അൻഹു ജൂ. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്, സുറൂറുൻ തുദ്ഖിൽഹു അലൽ മുസ്ലിം, നിന്റെ ഒരു പ്രവർത്തനം മുഖേന ഒരു മുസ്ലിമിനുണ്ടാകുന്ന സന്തോഷമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്നുള്ളത്. രണ്ടാമതായിട്ട്, അല്ലെങ്കിൽ ഔ തക്ഷിഫു അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രയാസം നീ മുഖേന മാറ്റപ്പെടുക എന്നുള്ളത്. ഔ തഖ്ലി അൻഹു ദൈന, അല്ലെങ്കിൽ അവൻ്റെ കടം വീട്ടുക. ഔ തതുറുദ്ദു അൻഹു ജുആ, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പിന് പരിഹാരം നൽകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു പ്രവർത്തനം മുഖേന ഒരു മുസ്ലിമിന് സന്തോഷം ലഭിക്കുന്ന ഏത് പ്രവർത്തനമായാലും അയാളുടെ മനസ്സിൽ ആ ഒരു അമൽ മൂലം സന്തോഷമുണ്ടാകുന്ന ഒരു അവസ്ഥ വരിക. രണ്ട്, അയാളുടെ ഒരു പ്രയാസം മാറ്റുക. മൂന്ന്, കടം വീട്ടുക. നാല്, അയാളുടെ വിശപ്പിന് പരിഹാരം നൽകുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, ഈ ഇതൊക്കെ ഉപയോഗിച്ച് ഈ ഒരു അമലുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരാൾക്കും ഇതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സമ്പത്തില്ലാത്തവർക്ക് സംസാരം മുഖേന, അല്ലെങ്കിൽ സാന്നിധ്യം മുഖേന ശരീരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. സമ്പത്തുള്ളവർക്ക് അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ ബിസ്മിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, ഇതിനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക്, നമ്മുടെ ഏതൊരു പ്രവർത്തനം എടുത്തു നോക്കിയാലും ഈ അള്ളാഹുവിൻ്റെ ഹുബ്ബ് കരസ്ഥമാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ നമ്മൾക്ക് ബിസ്മിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തൊക്കെ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കടം വീട്ടുന്നതിന്, അവരുടെ വിശപ്പിന് പരിഹാരം നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റും. നമ്മുടെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചില കുടുംബങ്ങളിൽ കുടുംബസമേതം സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പോയപ്പം അവിടെ ഉള്ളത് ഭർത്താവ് മരണപ്പെട്ട ഒരു സഹോദരി, അവരുടെ മൂന്ന് ചെറിയ കുട്ടികൾ. ഈ വീട്ടിൽ വരുമാനം, കൃത്യമായിട്ടുള്ള യാതൊരു വരുമാന മാർഗവുമില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കച്ചവടം നടത്തിയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ ഈ മൂന്ന് കുട്ടികളും ഈ സഹോദരിയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഈ സഹോദരിയുടെ കാല് പൊട്ടിയിട്ട് കമ്പി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊന്ന്, അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്, അത് അള്ളാഹു ഒരു കുടുംബത്തിന് ഓരോ ആളുകളെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. ഈ വീട്ടിൽ ഈ താത്തക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചില സമയത്ത് രാവിലെ വീട്ടിലെ പണിയൊന്നും എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്.
അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് രാവിലെ കുട്ടികൾക്കുള്ള ചായയും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഈ വീട്ടിലെ കുട്ടികളെ കുളിപ്പിക്കൽ പോലും പല സമയത്തും അടുത്ത വീട്ടിലുള്ള ആളുകളാണ്. അടുത്ത വീട്ടിൽ എന്ത് ഭക്ഷണം പാകം ചെയ്താലും ഫസ്റ്റ് ഈ വീട്ടിലേക്ക് കൊടുക്കാതെ അവർ ഭക്ഷണം കഴിക്കൂല. അതുപോലെ ഇവർക്ക് എങ്ങോട്ട് പോകണ്ടെങ്കിലും, അതായത് ഹോസ്പിറ്റലിലേക്കോ അപ്പോൾ ബിസ്മിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വന്ന സമയത്ത് പോലും അടുത്ത വീട്ടിലുള്ള ആ ഒരു സഹോദരി അവരോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത്. പരസ്പര ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ ഒരു കാലത്ത് ഇതുപോലെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിൻ്റെ നീർക്കാഴ്ചകൾ, അപ്പോൾ ഇത് ഒരാളൊരു പ്രശ്നം ഒരു ഒരു അള്ളാഹു ഓരോരുത്തർക്കും ഓരോ മഹ്റജിൻ്റെ മാർഗങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരവസ്ഥയിൽ ആ കുടുംബത്തിനൊരു തണിയായിട്ട് അള്ളാഹു ആ ഒരു അയൽവാസികളെ മാറ്റി എന്നുള്ളതാണ്. മറ്റൊരു വീട്ടിൽ പോയപ്പം ആ വീട്ടിൽ ചെന്നതോടുകൂടി അവരോട് അവരനുഭവിക്കുന്ന ചെറിയ ചില കടങ്ങളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ സമയത്ത് തന്നെ ആ കടത്തിന് പരിഹാരം നൽകാനും സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായി ഒരു വീട്ടിൽ പോയത്, ആ വീട്ടിൽ ഭർത്താവ് മരണപ്പെട്ടു, അവിടെയുള്ളത് മൂന്ന് ചെറിയ കുട്ടികളാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അതിൽ ഒരു കുട്ടിയുടെ കാല് ഒരു സൈക്കിളിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അതും ഒരു പരിക്ക് പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഈ വീട്ടിൽ സഹോദരിയുടെ ഭർത്താവ് ഒരു പെയിൻറ്റിങ് പണിക്ക് പോയിരുന്ന ഒരാളായിരുന്നു. പെയിൻറ്റിങ് പണിക്കിടെ അദ്ദേഹം പിന്നെ വീഴുകയും അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിനൊക്കെ ക്ഷതം സംഭവിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. പിന്നീട് ഈ സഹോദരി ഒരു കടയിൽ ജോലിക്ക് പോയി. അങ്ങനെ ആ സഹോദരൻ്റെ ചികിത്സയും മറ്റുമൊക്കെയാണ്, അതോടൊപ്പം തന്നെ വീട്ടിലെ ചിലവിനൊക്കെ ഈ സഹോദരി ജോലിക്ക് പോയിട്ട് വേണം നടന്നു പോവാൻ. അതിനിടയിലാണ് ആ സഹോദരനും ഒരു പനി വരികയും ആ പനി അവരത്ര കാര്യമാക്കിയില്ല, അതിൽ പനി മൂർജിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആകെ വരുമാനം എന്നുള്ളത് 750 രൂപയ്ക്ക് ഒരു സ്ഥലത്തു നിന്ന് കിറ്റ് കിട്ടും. ഇതാണ് ആ വീട്ടിൽ ആകെ കിട്ടുന്ന വരുമാനം എന്നുള്ളത്. ഒരു കറൻസി ആയിട്ട് ആരും കൊടുക്കുന്നില്ല, മറ്റൊന്നുമില്ല. ഈ 750 രൂപൻ്റെ വരുമാനം, ഈ 750 രൂപൻ്റെ കിറ്റ് മാത്രമാണെന്ന്. ആ വീട്ടിൽ വന്നപ്പോൾ ബഷീറാക്ക് ആ ഭാഗത്തുള്ള ഒരു സഹോദരനെ, ഇതേപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സഹോദരനെ വിളിക്കുകയും ഈ കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇപ്പം ആ കൂട്ടായ്മ ഒരു എമൗണ്ട് ആ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഒരു എമൗണ്ട് ഈ കുടുംബത്തിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ കുടുംബത്തിന് ഇപ്പോൾ അൽഹംദുലില്ലാ അവരെ ചിലവൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥ. ഇവിടെ നമ്മുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ഒരു നന്മയുടെ ഇതാണത്. അപ്പോൾ ആ വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ ഉള്ള അവസ്ഥകൾ മനസ്സിലാക്കുകയും അവിടെ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഏതൊരു മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോഴും അതിൽ എന്താണ് ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. വേറെ ഒരു വീട്ടിൽ പോയപ്പം ആ വീട്ടിൽ 4 കുട്ടികളുണ്ട്. ഒരു ബസ്സിൽ ജോലി ചെയ്തിരുന്നു ആ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ കണ്ണിന് അസുഖം ബാധിക്കുകയും ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു വീടാണ്, എന്നാലും വീടിൻ്റെ പണി മുഴുവനായിട്ടില്ല, ഒരു വരുമാന മാർഗവുമില്ല എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾ ഏത് സമയത്തും മാറും എന്നുള്ളതാണ്. വേറെ ഒരു വീട്ടിൽ പോയപ്പം അവിടെയുള്ളതും 2 കുട്ടികളുണ്ട്. ആ സഹോദരനും ഈ ഷുഗർ വർദ്ധിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, വാടകക്കാണ് താമസം, വരുമാന മാർഗങ്ങളില്ലാന്ന്. അപ്പോൾ ഒരാളുടെ അവസ്ഥ ഇപ്പം ഏത് സമയത്തും മാറുമെന്നുള്ളതാണ്. അത് മരണമാകാം അല്ലെങ്കിൽ രോഗമാകാം. ഇങ്ങനെ ഒരവസ്ഥ മാറുമ്പോഴാണ് ഈ ഹദീസിൻ്റെയൊക്കെ ഒരു പിന്നെ ഈ ഹദീസിൻ്റെയൊക്കെ ഒരു പ്രസക്തി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ആണുങ്ങളൊക്കെ ഏകദേശം എല്ലാവരുടെ കേസിലും നമ്മൾ നോക്കിയാൽ ഒരു പേസുണ്ടാവും. ഈ പേസിൽ അത് തുറന്നു നോക്കിയാൽ അതിൽ 500 നോട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ATM കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്താനുള്ള ആപ്ലിക്കേഷനൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭാര്യയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പേസ് തുറന്നിട്ട് ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റും. അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിർവഹിച്ച് കൊടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു വരുമാന മാർഗം, അതൊരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം എന്നാണ്. എന്നാൽ നമ്മളൊരു മരണപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ രോഗിയായി തീരുകയാണ്. ഈ സമയത്ത് രോഗിയായിട്ട് കിടന്നു, അപ്പോൾ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ദിവസം 1000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ രോഗിയാവുന്നതോടുകൂടി ആ ദിവസം ജോലിക്ക് പോകാൻ കഴിയില്ല.
അടുത്ത ദിവസം ജോലിക്ക് പോകാനില്ല. പിന്നെ അത്യാവശ്യം മാരകമായിട്ടുള്ള രോഗം, ഇപ്പോൾ കിഡ്നിയോ അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം, പിന്നെ കുറച്ച് ഗൗരവമുള്ള രോഗങ്ങളാണ് എങ്കിൽ പിന്നെ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും ജോലിക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല ഇതിന് ചികിത്സക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പം കൃത്യം ദിവസത്തിൽ 1000 രൂപ വരുമാനം കിട്ടിയിരുന്ന ആ വ്യക്തിക്ക് പിന്നീട് പണിക്ക് പോകാൻ കഴിയാതാവുന്നു. അദ്ദേഹം എടുത്തു വെച്ചിരുന്ന ഒരു 5000, 10000, 25000 ഉണ്ടെങ്കിൽ അത് ഈ ചികിത്സക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. പിന്നീട് ഈ പണിസൊക്കെ തീർന്ന് ഒരു ചോദ്യചിഹ്നമാണ്. ഒന്ന് ചികിത്സക്ക്, രണ്ട് വീട്ടിലുള്ള കുട്ടികൾ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മുതിർന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഭക്ഷണം വിശപ്പൊക്കെ സഹിച്ച് നിൽക്കാൻ ഒരു പക്ഷേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞെന്ന് വരും. എന്നാൽ കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയാണ് ഈ ഹദീസുകളൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത്. നീ വൈ ഒരു മുസ്ലിമിന് ലഭിക്കുന്ന സന്തോഷം, ഔ തക്ഷിഫു അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രയാസം മാറ്റുക. അപ്പോൾ ഒരു രോഗിയായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് മരുന്ന് നൽകുന്നത്, അല്ലെങ്കിൽ കൈകാലുകൾ തളർന്ന ഒരാൾക്ക് തെറാപ്പി, ഫിസിയോതെറാപ്പി നടത്തിയിട്ട് അയാൾക്ക് അയാളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് തെറാപ്പി സൗകര്യം നടത്തുന്നത്, ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശപ്പിന് പരിഹാരം നൽകുക. ഓരോ വീട്ടിലേക്കും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അരി പാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കിറ്റ് നമ്മുടെ വാഹനത്തിൽ വെച്ച് ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പുതിയ ഇറച്ചി കൊടുക്കുമ്പോൾ, പച്ചക്കറി കൊടുക്കുമ്പോൾ, ഇവിടെ വരുന്ന 100 കണക്കിന് ആളുകൾക്ക് ബിരിയാണി വിളമ്പിയിട്ട് കൊടുക്കുമ്പോൾ, ഇതൊക്കെ ഔ തത്രുദ് അൻഹു ജൂ, അവരുടെ വിശപ്പിന് പരിഹാരം നൽകുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ ശരീരം മുഖേന, നമ്മുടെ സംസാരം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരം, ഇവയൊക്കെ ഉപയോഗിച്ച് ഒരാളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ നമ്മൾ നടത്തുന്ന ഏത് ശ്രമങ്ങളും അത് അവർക്കൊരാശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ലഭിക്കും. അതിലുപരിയായിട്ട് അള്ളാഹുവിൻ്റെ ഹുബ്ബ്, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അത് നമുക്ക് ഒരു കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ അഹബ്ബുൽ അഅമാലി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി, സുറൂറുൻ തുദ്ഹിൽഹു അലൽ മുസ്ലിം, നിന്റെ പ്രവർത്തനം വഴി ഒരു മുസ്ലിമിന് ലഭിക്കുന്ന സന്തോഷം, ഔ തക്ഷിഫു അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ നിന്റെ ഒരു പ്രവർത്തനം മുഖേന അയാളുടെ ഒരു പ്രയാസം നീ ലഘൂകരിക്കുക, പരിഹരിക്കുക, ഔ തഖ്ളി അൻഹു ദൈന, അല്ലെങ്കിൽ അയാളുടെ ഒരു കടം, ഒരാളുടെ കടത്തിന് ഒരാളുടെ കടം വീട്ടിൽ കൊടുക്കുക, ഔ തതുറുദ്ദു അൻഹു ജൂ, അല്ലെങ്കിൽ ഒരാളുടെ വിശപ്പിന് പരിഹാരം നൽകുക. ഒരുപാട് നന്മകൾ നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ ജീവിതായുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തന മേഖലയിലാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നമ്മൾ എത്തപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഈ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ റബ്ബിൻ്റെ തൃപ്തി എനിക്ക് കിട്ടുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ വജഹുദ്ദേശിച്ചാണ് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.